നമസ്കാരം. കേരളത്തെ ഞെട്ടിച്ച വിയോഗമായിരുന്നു കൊല്ലത്തെ വിസ്മയയുടേത്. നായസ് മാട്രിമോണിയൽ വഴിയാണ് ശാസ്താംകോട്ട ശാസ്താം നടയിൽ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിസ്മയ വി നായർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കിരൺകുമാറിനെ വിവാഹം കഴിച്ചത്. മാട്രിമോണിയൽ വഴി പരിചയപ്പെട്ടതിനു ശേഷം ഇരുവരും വലിയ അടുപ്പത്തിലായിരുന്നു. 6 മാസത്തോളം കഴിഞ്ഞായിരുന്നു വിവാഹം നടന്നത്. വിവാഹത്തിന് മുമ്പ് വിസ്മയയെ നിരവധി തവണ ഇയാൾ നേരിൽ കാണുകയും ചെയ്തു. പിന്നീട് 2020 മെയ് 31 ഇരുവരും വിവാഹം കഴിക്കുകയായിരുന്നു. കോവിഡ് കാലമായിരുന്നതിനാൽ അധികം ആളുകളും വിവാഹത്തിൽ പങ്കെടുത്തിരുന്നില്ല. വിവാഹശേഷം വലിയ സന്തോഷത്തിലായിരുന്നു ഇരുവരും. സ്വന്തം വീട്ടിലേക്കും മറ്റും പോകുമ്പോൾ ഇവരുടെ സ്നേഹം കണ്ട് ബന്ധുക്കൾ പോലും അസൂയപ്പെട്ടിരുന്നു. എന്നാൽ മാസങ്ങൾക്കകമാണ് വീട്ടുകാർ മരുമകന്റെ തനിനിറം കണ്ടു തുടങ്ങുന്നത്. അതുവരെ ചില്ലുകൂട്ടിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഒരു തങ്കവിഗ്രഹമായിരുന്നു കിരൺ എന്നത്. ജനുവരിയിൽ മദ്യപിച്ച് കാല് നിലത്തുകുത്താൻ കഴിയാതെ എത്തിയ ഇയാൾ വിസ്മയയെ നിലമേലിലെ വീട്ടിൽ കൊണ്ടുവന്ന് തല്ലുകയായിരുന്നു. പിടിച്ചു മാറ്റാൻ ശ്രമിച്ച സഹോദരൻ വിജിത്തിനെ ക്രൂരമായി മർദ്ദിക്കുകയും കൈതിരിച്ച് തോളല് ഒടിക്കുകയും ചെയ്തു. അന്നുവരെ കണ്ട കിരണല്ലായിരുന്നു അതെന്നാണ് വിസ്മയയുടെ പിതാവ് പറയുന്നത്. വിവാഹത്തിനു മുൻപ് ശാസ്താം നടയിലും പരിസര പ്രദേശങ്ങളിലും ഇയാളെ പറ്റി അന്വേഷിച്ചപ്പോൾ മോശം അഭിപ്രായം ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്നും പിതാവ് പറയുന്നു. സ്വന്തം നാട്ടിൽ ആരോടും വലിയ അടുപ്പമില്ലാത്ത ആളായിരുന്നു കിരൺ. പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞ് കോഴിക്കോട് KMCT എഞ്ചിനീയറിംഗ് കോളേജിൽ BTech പഠിക്കാനായി പോയി. ഓട്ടോമൊബൈലിൽ BTech എടുത്ത ശേഷം KSRTCയിൽ താൽക്കാലിക ജീവനക്കാരനായി ജോലിയിൽ കയറി. പിന്നീട് വിവിധ വർക്ക്ഷോപ്പുകളിലും ജോലി ചെയ്തു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആകണമെന്ന അതിയായ ആഗ്രഹം മൂലമാണ് AMVI പരീക്ഷ എഴുതുന്നത്. ഇതിൽ സെലക്ട് ആവുകയും ആദ്യ പോസ്റ്റിംഗ് കോഴിക്കോട് RT ഓഫീസിലുമായിരുന്നു. 1 വർഷത്തോളം അവിടെ ജോലി ചെയ്ത ശേഷം കൊല്ലത്തേക്ക് വരികയും വീടിന് സമീപത്ത് തന്നെയുള്ള കുന്നത്തൂർ സബ് RT ഓഫീസിൽ AMVI എത്തുകയായിരുന്നു ഇയാൾ. നിയമലംഘകരോട് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ കടുത്ത പിഴയാണ് പലപ്പോഴും ഈടാക്കിയിരുന്നത്. കുന്നത്തൂരിൽ നിന്നും ഇയാൾ പിന്നീട് കൊല്ലം എൻഫോഴ്സ്മെന്റ് RTOയിലേക്ക് പോവുകയായിരുന്നു. ഇവിടെ ജോലി ചെയ്യുന്ന സമയമാണ് ജനുവരിയിൽ വിസ്മയെ നിലമേലിലെ വീട്ടിൽ കൊണ്ടുപോയി തല്ലുകയും മെർച്ചന്റ് നേവിക്കാരനായ സഹോദരന്റെ തോളല് ഇടിച്ചു തകർക്കുകയും ചെയ്തത്. ഈ സംഭവത്തിൽ ചടയമംഗലം പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്യാനൊരുങ്ങിയപ്പോൾ സഹപ്രവർത്തകരും ബന്ധുക്കളുമെത്തി വിസ്മയയുടെ പിതാവിനോടും സഹോദരനോടും സംസാരിച്ച് കേസ് പിൻവലിപ്പിക്കുകയായിരുന്നു. ഈ പ്രായത്തിൽ ജോലി പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല, അതിനാൽ ക്ഷമിക്കണമെന്നായിരുന്നു അവരുടെ അപേക്ഷ. ഈ സംഭവത്തിന് ശേഷം കൊല്ലം RT ഓഫീസിൽ സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ഇയാളെ പലതവണ ഉപദേശിച്ചിരുന്നു. എന്നാൽ വീണ്ടും കിരൺ പഴയപടി തന്നെ ആവർത്തിക്കുകയായിരുന്നു. പാവത്തെ പോലെ നടിച്ചിരുന്ന കിരൺ ഇത്രയും ക്രൂര സ്വഭാവമുള്ള ആളാണെന്നറിഞ്ഞ ഞെട്ടലിലാണ് നാട്ടുകാരും. ഇയാൾക്കെതിരെ ജനരോഷവും ശക്തമാണ്. കയ്യിൽ കിട്ടിയാൽ തല്ലുമെന്ന് വരെ പലരും പറയുന്നുണ്ട്. എന്നാൽ വിസ്മയെ മരണത്തിനെറിഞ്ഞു കൊടുത്തതിൽ മകന് പങ്കില്ലെന്ന് പറയാൻ ശ്രമിക്കുകയാണ് കിരണിന്റെ മാതാപിതാക്കൾ. ഇവരുടെ പല വാദങ്ങളും സംശയങ്ങൾ ശക്തിപ്പെടുത്തുന്നത് തന്നെയാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വിസ്മയും കിരൺകുമാറും തമ്മിൽ പ്രശ്നമില്ലെന്ന് വരുത്താനായിരുന്നു റേഷൻ കടക്കാരനായ സദാശിവൻ പിള്ളയുടെയും ഭാര്യയുടെയും ശ്രമം. എന്നാൽ കിരണിന്റെ മാതാപിതാക്കളായ ഇവർ പറയുന്നതെല്ലാം കള്ളമാണെന്ന് ആർക്കും വ്യക്തമാവുകയും ചെയ്യും. സ്ത്രീധനത്തിന്റെ പേരിൽ മകനും മരുമകളും തമ്മിൽ വഴക്കേ ഉണ്ടായിട്ടില്ലെന്നാണ് സദാശിവൻ പിള്ളയും ഭാര്യയും പറയുന്നത്. അന്ന് രാത്രി 8 മണിക്ക് രണ്ടുപേരും ചെടിക്ക് വെള്ളമൊഴിക്കുന്നതും കണ്ടു. അടി നടന്നുവന്നത് ഇരുവരും കണ്ടതുമില്ല. എന്നാൽ അന്ന് അർദ്ധരാത്രി 2 മണിയോടെ വീണ്ടും വലിയ ശബ്ദം കേട്ടു. ചെന്നു നോക്കുമ്പോൾ കരയുന്ന മരുമകളെയാണ് കണ്ടത്. മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയെന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ. ഇത് കണ്ട് താഴത്തെ മുറിയിൽ ചെന്ന് കിടക്കാൻ മരുമകളെ ഉപദേശിച്ച് അവർ മടങ്ങി. പിന്നീട് വീണ്ടും ബഹളമുണ്ടായി. വന്നപ്പോൾ കണ്ടത് മരുമകളെ കെട്ടിപ്പിടിച്ച് കരയുന്ന മകനെയാണെന്നാണ് കിരണിന്റെ മാതാപിതാക്കൾ പറയുന്നത്. എന്നാൽ വിസ്മയെ തൂങ്ങി നിൽക്കുന്നത് ഇരുവരും കണ്ടിട്ടില്ലെന്നും പറയുന്നു. ബാത്റൂമിലെ വെന്റിലേറ്ററിനടുത്ത് ഷാളിൽ കെട്ടിത്തൂങ്ങി മരിച്ചുവെന്ന് സദാശിവൻ പിള്ളയും ഭാര്യയും പറയുന്നു. ഇതേ മുറിയിൽ മകനും ഉണ്ടായിരുന്നു. ഉടനെ ഒരു ബന്ധുവിനെ വിളിച്ചു വരുത്തി പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ മരുമകൾക്ക് ശ്വാസമുണ്ടായിരുന്നുവെന്നാണ് സദാശിവൻ പിള്ള പറയുന്നത്. എന്നാൽ ജീവൻ ഉണ്ടായിരുന്നില്ലെന്ന് ചന്ദ്രമതിയും പറയുന്നു. അങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. കൊലപാതക സാധ്യതകൾക്ക് വിരൽ ചൂണ്ടുന്ന പലതും ഇവർ പറയുന്ന കാര്യങ്ങളിൽ ഉണ്ട് എന്നതാണ് സത്യം. അതേസമയം തൂങ്ങി മരണം നടന്നാൽ കൈ ശരീരത്തിൽ എവിടെയെങ്കിലും മാന്തുകയോ വസ്ത്രങ്ങളിൽ മുറുകെ പിടിക്കുകയോ ചെയ്യും. അതൊന്നും വിസ്മയയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു വിസ്മയയുടെ സഹോദരൻ വിജിത്തിന്റെ പ്രതികരണം. കുരുക്ക് മുറുകിയ പാട് കഴുത്തിന്റെ താഴ്ഭാഗത്തായാണ് കിടക്കുന്നത്. തൂങ്ങി മരിക്കുന്ന ഒരാളിന്റെ കഴുത്തിന് മുകളിലാണ് പാടുണ്ടാകേണ്ടത്.
ഇടത് കൈത്തണ്ടയിൽ മുറിവുണ്ട്. അതിന്റെ രക്തക്കറ വലത് തുടയിലേക്ക് എങ്ങനെ വന്നു? മരിച്ച് 2 മണിക്കൂറിന് ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കിരണിന്റെ അച്ഛൻ മൃതദേഹം കണ്ടിട്ടേയില്ല. അതുകൊണ്ട് തന്നെ ബോധപൂർവം ചെയ്ത കൊലപാതകമാണ് ഇതെന്നാണ് വിശ്വസിക്കുന്നതെന്നാണ് വിസ്മയുടെ സഹോദരൻ വിജിത്തും പറയുന്നത്. ഇത്തരത്തിൽ നിരവധി സംശയങ്ങൾ ഈ കേസിൽ നിലനിൽക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ സംവാദ വേദിയായിരുന്ന ഹോട്ട്ലൈൻ തത്വമയി ടി വിയിലൂടെ ഹോട്ട്ലൈൻ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇന്ന് കാണുന്ന മാധ്യമ ചർച്ചകളൊക്കെ രൂപം കൊള്ളുന്നതിന് മുൻപ് വളരെ സജീവമായി രാഷ്ട്രീയതര വിഷയങ്ങളിൽ സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ള ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളിൽ വളരെ വിജയകരമായി നടന്നു വന്നിരുന്ന ഒരു സംവാദവേദിയാണ് ഹോട്ട്ലൈൻ. തത്വമയിലൂടെ തിരിച്ചു വരുന്നതിലൂടെ അത് സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബി ജെ പിയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.